ഇനി നമ്മൾ പറയാൻ പോകുന്നത് എ പ്രിൻസിപ്പിൾ കോൾഡ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ നമ്മൾ ആറ്റം മോഡൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആറ്റംസിന് ഡിഫറെൻറ്റ് മോഡൽസ് പറയുന്ന സമയത്ത് റദർഫോർഡിൻ്റെ ആറ്റം മോഡലും ബോറിൻ്റെ ആറ്റം മോഡലും ഡിഫൈൻ ചെയ്യുമ്പോൾ വി ഹാവ് കൺസിഡേർഡ് ടു ടൈപ്സ് ഓഫ് തിയറീസ്, ടു തിയറീസ് ഓഫ് ഫിസിക്സ് കോൾഡ് ക്ലാസിക്കൽ തിയറി ആൻഡ് ക്വാണ്ടം മെക്കാനിക്കൽ തിയറി. ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം മെക്കാനിക്കൽ തിയറീസ്. റദർഫോർഡ്സ് ആറ്റം മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ തിയറി ആൻഡ് ബോസ് ആറ്റം മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്കൽ തിയറി. ഈ പറയുന്ന കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ രണ്ട് തിയറീസ് തമ്മിലുള്ള സിമിലാരിറ്റിയാണ്, രണ്ട് തിയറീസും ഒന്നായി വരുന്നത് എപ്പോഴാണെന്നാണ്. അക്കോർഡിംഗ് ടു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ, വെൻ ദി ക്വാണ്ടം നമ്പർ ഈസ് ലാർജ്, ഫോർ ലാർജ് ക്വാണ്ടം നമ്പേഴ്സ്, ക്വാണ്ടം നമ്പർ മീൻസ് എൻ, ക്ലാസിക്കൽ തിയറി അപ്രോച്ചസ് ക്വാണ്ടം മെക്കാനിക്കൽ തിയറി. ഞാനിങ്ങനെ ബോർഡിൽ എഴുതുന്നത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ നോട്ട് എഴുതാൻ വേണ്ടിയാണ്, ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ നോട്ടായിട്ട് എഴുതാം. ഒരു പ്രാവശ്യം കൂടി നിർത്തുന്നത് കേട്ടാൽ മതി. ക്വാണ്ടം മെക്കാനിക്കൽ തിയറി അക്കോർഡിംഗ് ടു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ, ഫോർ ലാർജ് വാല്യൂ ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ക്ലാസിക്കൽ തിയറി അപ്രോച്ചസ് ക്വാണ്ടം തിയറി. ഇനി ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിക്കാം, വളരെ സിമ്പിളാണ്, രണ്ട് പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് വൈകാട്ടാവും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ക്ലാസിക്കൽ തിയറിയാണ്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി കൺസിഡർ എൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്, എൻത് ഓർബിറ്റ് ഓഫ് റേഡിയസ് ആർ എൻ, അറൌണ്ട് എ ന്യൂക്ലിയസ് ഇൻ എൻ ആറ്റം വിത്ത് എ വെലോസിറ്റി വി. ദെൻ let the distance traveled during one complete rotation is the circumference is equal to 2 pi r n. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതൊരു സർക്കംഫറൻസ് കംപ്ലീറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ ആർ എൻ, ആൻഡ് ടൈം ഫോർ ദാറ്റ് ഈസ് ദി പീരിയഡ് ടി. ദെൻ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ എൻ ഓർബിറ്റ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ 0 എം ആർ എൻ, ദാറ്റ് വി ഹാവ് ഡിറൈവ്ഡ് ഏർലിയർ. ആൻഡ് അനദർ ക്ലാസിക്കൽ തിയറി is velocity is equal to distance divided by time, that is distance can be taken to this side, that is velocity divided by distance is equal to 1 by time. 1 by time here capital T is equal to frequency. When time is capital T, distance is equal to 2 pi r n, that is velocity divided by 2 pi r n is equal to frequency. Now we can substitute for velocity. Velocity is equal to E divided by 2 pi r n, 2 pi r n square root of 4 pi epsilon 0 m r n. That is equal to E divided by this 4 can be taken out of the root, then 2 into 2 is equal to 4. This pi can be taken into the square root, r n also can be taken into the square root, then here pi cube, here r n cube, then we get square root of pi cube r n cube, then epsilon 0 m, that's all, 2 pi r n epsilon 0 m. Okay, frequency. Now we can substitute for r n also. Radius of nth orbit, that also we have derived earlier. R is equal to epsilon 0 n square h square divided by pi m e square. E value would be R and by substitute. That is, frequency is equal to E divided by 4 square root of pi cube R n cube. We get a cube with epsilon 0 n square h square divided by pi m e square or cube. Into epsilon 0 into m, epsilon 0 m, that is equal to E divided by 4, here pi cube square root of
pi cube epsilon 0 cube n square cube n raised to 6 h square cube h raised to 6 epsilon 0 m. Denominator can be taken to the numerator, that is square root of pi cube m cube e raised to 6. That is equal to, frequency is equal to pi cube and pi cube getting cancelled. Here epsilon 0 and epsilon 0 cube, epsilon 0 raised to 4 into e divided by 4. This epsilon 0 raised to 4 can be taken out of the square root, that is epsilon 0 square. M cube, here there is one m getting cancelled, that is m square. Root of m square m, e raised to 6 into root, e raised to 3 divided by here n raised to 3 h raised to 3. E into e raised to 3 is equal to e raised to 4. That is equal to m e raised to 4 divided by, we can write, instead of 4 we can write 8, then here 2. Epsilon 0 square h cube divided by n cube. Just rearrange. F is equal to. Ini namma nerthe cheytha e1 and equation ekku ormendo. Energy of the first orbit. Our value is not substitute every. This energy is negative. But negative sign would be we get. Adhu pagaram e1 the value substitute every we get. Minus e1 by hc into 2 divided by n cube. Inga equation ekku. This is the equation for frequency of electron revolving in an orbit according to Pascal. This is the quantum mechanical theory that we will connect. So, this frequency equation we will write here. Minus E1 by Hc into 2 divided by n cube. Now, we will write it. This is the same thing we can derive by using quantum mechanical theory. According to quantum mechanical theory, consider electron revolving in nth orbit moving to n minus pth orbit. An electron moving in nth orbit is moving to n minus pth orbit, liberating energy with a frequency f, wavelength lambda, frequency f. One orbit to the other orbit like move in. This is a condition of the n is very large compared to that of p. N is very much larger than p. നേരത്തെ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടുള്ള തിയറി വെച്ചിട്ട് നമ്മൾ കൺസിഡർ ഡെറൈവ് ചെയ്തിരുന്നു. ഇൻ ബോർ ആറ്റം മോഡലിന്റെ കേസിൽ ഫ്രീക്വൻസി ഇക്വേഷൻ വരിക മൈനസ് ഇ വൺ ബൈ എച്ച് സി ഇൻറ്റു വൺ ബൈ എൻ എഫ് സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ഐ സ്ക്വയർ. വൺ ബൈ എൻ എഫ് സ്ക്വയർ, എൻ എഫ് ഇസ് ദി ഫൈനൽ ഓർബിറ്റ്, എൻ ഐ ഇസ് ദി ഇനീഷ്യൽ ഓർബിറ്റ്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്നത് മൈനസ് ഇ വൺ ബൈ എച്ച് സി ഇൻറ്റു ഇനീഷ്യൽ ഫൈനൽ ഓർബിറ്റ് എന്ന് പറയുന്നത് എൻ ആണ്. N square minus initial orbit n minus p n. Sorry, initial orbit, final orbit n minus p n. Initial orbit n. LCM is minus E1 by Hc into this LCM n square n minus p all square. N square is minus n minus p square. N minus p square is n square plus p square minus 2np. N square cancel ചെയ്യാം. ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ചെയ്തത് നമ്മൾ പറഞ്ഞു ഈ രണ്ട് തിയറീസും ഒരുപോലെ വരുന്നത് വെൻ എൻ ഈസ് ലാർജ്. എൻ്റെ വളരെ ലാർജ് ആകുമ്പോൾ പി ചെറുതും കൊടുക്കുക. അപ്പൊ പി വളരെ ചെറുതാണെങ്കിൽ പി സ്ക്വയർ ക്യാൻ പി ഞാൻ കണ്ടിട്ട് ഇതിനെ കൊണ്ടുവക്കാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പൊ പ്ലസ് 2np ആണ് ഉണ്ടാവുക. ഇവിടെ അതുപോലെ പി വളരെ ചെറുതാണെങ്കിൽ എൻ മൈനസ് പി ഓൾ സ്ക്വയർ ഓൾമോസ്റ്റ് ഈക്വൽ ടു എൻ സ്ക്വയർ. ഈ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി സ്ക്വയർ ഒഴിവാക്കാം, എം മൈനസ് പിക്ക് പകരം എൻ എന്ന് കൊടുക്കുക, എം മൈനസ് പി സ്ക്വയറിന് പകരം എൻ സ്ക്വയർ എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു മൈനസ് ഇ വൺ ബൈ എച്ച് സി ഇൻറ്റു മുകളിൽ വരുന്നത് 2np, താഴെ വരുന്നത് എൻ സ്ക്വയർ എൻ സ്ക്വയർ എൻ റേസ് ടു 4 എന്ന് വരും. എന്നും എന്നും ക്യാൻസൽ ചെയ്യാം, അപ്പോൾ താഴെ എൻ ക്യൂബ് വരും. ദാറ്റ് ഈസ് മൈനസ് ഇ വൺ ബൈ എച്ച് സി ഇൻറ്റു 2p ഡിവൈഡ് ബൈ എൻ ക്യൂബ്. ഇത് ക്വാണ്ടം തിയറി വെച്ചിട്ട് കിട്ടിയത്, ഇത് ക്ലാസിക്കൽ തിയറി വെച്ച് കിട്ടിയത്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ ഒരു പി അധികം ഉണ്ടെന്ന്.
when p is equal to 1, rendu theory vannu. When p is equal to 1, classical theory is equal to quantum mechanical theory. When p is equal to 2, quantum mechanical frequency is double that of classical frequency. When p is equal to 3, quantum mechanical frequency is 3 times that of classical frequency. Therefore, it is comparable or almost similar. When n is large, quantum number is large and p is small. This is similar to the correspondence principle prove it. Cherry values are n the value of cherry below 50 or below 10 available, discrepancy is very much large. If n is equal to 1000 or 10,000 or like that, the discrepancy is 0.000 some percentage. Therefore, these two theories approach each other when the quantum number is large. That is correspondence principle based, that is proved in this manner. And that's all. What is important derivation? Pinne cheythu padikka, steps ezhuthi padikka. Idu njan ningal edakku stop and stop edu kandavadi notes undakka. Njan korchu kadiyumba notes idivarella notes okke upload cheyan padiyum. Appo ella class inde notes krithyamayittu ezhuthi ezhuthi vekku avade note il. Njan eppozhengil produce cheyan parayumbo adu kaanikkum. Okay, thank you all. Thank you.